ഇനി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായ ഒരു തിരഞ്ഞെടുപ്പ് പന്തയത്തിന്റെ വാർത്തയിലേക്കാണ് തിരുവമ്പാടി മണ്ഡലത്തിൽ വിജയിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് എഗ്രിമെന്റ് എഴുതി തയ്യാറാക്കിയ നോർത്ത് കാരശ്ശേരി മലാങ്കുന്ന് സ്വദേശികളുടെ പന്തയമാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുപ്പായാലും കായിക മത്സരങ്ങളായാലും നാട്ടിൻപുറങ്ങളിൽ പന്തയങ്ങളെന്നും പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല. പക്ഷേ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് സുഹൃത്തുക്കൾ നടത്തിയ പന്തയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. നോർത്ത് കാരശ്ശേരി സ്വദേശി ജംഷീറും മലാങ്കുന്ന് സ്വദേശി ഹരിദാസും തമ്മിലാണ് പന്തയം വെച്ചത്. പക്ഷേ പന്തയത്തിനുമപ്പുറം ഇവർ തമ്മിൽ രണ്ട് സാക്ഷികൾ മുഖേന ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തു വെച്ചിരിക്കുന്ന എഗ്രിമെന്റ് പേപ്പറാണിപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയാവുന്നത്. സാധാരണയായി ഭക്ഷണത്തിനും ജ്യൂസിനുമൊക്കെയായി ചെറിയ ചെറിയ പന്തയങ്ങൾ നടക്കാറുണ്ടെങ്കിലും ഇത്തരത്തിൽ എഗ്രിമെന്റ് തയ്യാറാക്കി വെക്കുന്നത് ആദ്യമാണ്. എഗ്രിമെന്റ് പേപ്പറിൽ എഴുതിയ കാര്യങ്ങളും കൗതുകമുണർത്തുന്നു. തിരുവമ്പാടിയിലെ UDF സ്ഥാനാർത്ഥി CP ചെറിയ മുഹമ്മദ് വിജയിക്കുമെന്ന് ഹരിദാസനും ഇടത് സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫ് വിജയിക്കുമെന്ന് ജംഷീറും പന്തയം വെച്ചിരിക്കുന്നുവെന്നും പന്തയത്തിൽ പരാജയപ്പെടുന്നവർ മുഖത്തെ നഹ്ദി മന്തിയിൽ നിന്ന് ഒരു ഫുൾ മന്തിയും നോർത്ത് കാരശ്ശേരിയിലെ കോക്കോനോഷൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഫുൾ ബ്രോസ്റ്റ് ചിക്കനും വിജയിക്കുന്ന ആൾക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പ്രഖ്യാപിച്ച് 7 ദിവസത്തിനകം വാങ്ങി നൽകുമെന്നുമാണ് എഗ്രിമെന്റിന്റെ ഉള്ളടക്കം. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി എല്ലാ ഇലക്ഷനിലും ഇതുപോലെ വെട്ടിവെക്കാറുണ്ട്. അത് എഗ്രിമെന്റോട് കൂടി തന്നെയാണ് വെട്ടിവെക്കാറ്. പ്രത്യേകിച്ച് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അന്ന് 10 വർഷം മുന്നേ ഞങ്ങൾ ബിരിയാണി ആയിരുന്നു അന്നത്തെ ഒരു ഫുഡ്, ആ ഒരു ഇതിലായിരുന്നു വെച്ചിരുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ ഇപ്പം നിലവിലുള്ള കൂടുതലായിട്ട് ജനങ്ങൾ കഴിക്കുന്ന ഒരു ഫുഡായ ബ്രോസ്റ്റ്, ചിക്കൻ മന്തി ഇപ്പോഴത്തെ ട്രെൻഡായതുകൊണ്ട് ആ ഒരു എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കടയും കൂടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒരു ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിലായി ചെയ്ത് നോർത്ത് കാരശ്ശേരിയുള്ള കോക്കനേഷൻ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അത് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേരും കൂടിയാണ്, ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള നിലക്കാണ് അവൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തുകയാണ്. ഷബീർ പുത്തൻ വീട്ടിൽ അബ്ദുൽ ഗഫൂർ കൊട്ടപ്പുറത്ത് എന്നിവർ സാക്ഷികളായും ഒപ്പുവെച്ചിട്ടുണ്ട്. എഗ്രിമെന്റ് വൈറലായതോടെ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പന്തയങ്ങളും എഗ്രിമെന്റുകളും ഇപ്പോൾ നടന്നുവരികയും ചെയ്യുന്നു. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം സി ഫസൽ ബാബു.